മൂന്ന് പ്രവാചകന് വീര്യം പകർന്ന ധീരവനിത പ്രിയപ്പെട്ടവനെ സന്തോഷിച്ചുകൊള്ളുക ദൃഢചിത്തനാവുക എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം അങ്ങ് ഈ സമുദായത്തിന്റെ പ്രവാചകനായിത്തീരുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു നിസ്സംശയം അള്ളാഹു ഒരിക്കലും അങ്ങയെ നിന്ദിക്കുകയില്ല അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു സത്യം മാത്രമേ പറയുന്നുള്ളൂ അഭയാർത്ഥിയെ സഹായിക്കുന്നു അതിഥിയെ സൽക്കരിക്കുന്നു സത്യത്തിന്റെ വേണ്ടി യത്നിക്കുന്നു ഇതു കേട്ടതോടെ നെബിതിരുമേനിയുടെ അകം ശാന്തമായി അവാച്യമായ ആശ്വാസം തോന്നി അതിനു മുൻപ് അദ്ദേഹം അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു പേടിച്ചു വിറക്കുന്നവനും എന്നെ പുതപ്പിക്കൂ എന്നു പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു കടന്നുവന്നത് ശരീരമാസകലം പനി പിടിപെട്ടവനെപ്പോലെ കിടിലം കൊള്ളുന്നുണ്ടായിരുന്നു ഹൃദയം ശക്തിയായി മിടിക്കുകയും ഏതു ധീരനെയും പേടിപ്പെടുത്തുന്ന അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടായത് ഹിറാഗുഹയിൽ കഴിയവേ കയ്യിലൊരു ലിഖിതവുമായി ഒരു മലക്ക് അദ്ദേഹത്തെ സമീപിച്ചു തുടർന്ന് വായിക്കാൻ കൽപ്പിച്ചു വിഹ്വലനായ നബിതിരുമേനി പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ മലക്ക് അദ്ദേഹത്തെ പിടിച്ചു ഞെരിച്ചു പിന്നീട് പിടിവിട്ടുകൊണ്ട് വീണ്ടും പറഞ്ഞു വായിക്കുക അദ്ദേഹം പിന്നെയും പ്രതിവചിച്ചു എനിക്ക് വായിക്കാനാവില്ല മൂന്നു തവണ ഇതാവർത്തിച്ചു അവസാനം അവിടെ ആരാഞ്ഞു എന്താണ് വായിക്കേണ്ടത് വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നവൻ മനുഷ്യനെ സൃഷ്ടിച്ചു വായിക്കുക നിന്റെ നാഥൻ അത്യുദാരനാകുന്നു പേനകൊണ്ട് പഠിപ്പിച്ചവൻ അവൻ മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു ആഗതൻ വ്യക്തമാക്കി ഈ സംഭവം അദ്ദേഹത്തെ സ്തബ്ധനാക്കി വിഹ്വലനായി വിറച്ച് വീട്ടിലെത്തിയ നെബിതിരുമേനിയെ സഹധർമ്മിണി ഖദീജ പുതപ്പിച്ചു അല്പസമയത്തിനു ശേഷം അവിടെ നിന്ന് നടന്ന സംഭവമെല്ലാം വിവരിച്ചു മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ ഖദീജ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അങ്ങനെയവർ ചകിതനായ പ്രവാചകന് ശാന്തിയും സമാധാനവും പകർന്നുകൊടുക്കുന്ന കാരുണ്യത്തിന്റെ മാലാഖയായി അവരോട്ടും പേടിയോ പരിഭ്രമമോ പ്രകടിപ്പിച്ചില്ല മുഹമ്മദ് നബി നന്നായി ഉറങ്ങി ഖദീജ പ്രിയതമന്റെ ഭൂമേനിയിൽ കണ്ണും നട്ടിരുന്നു അവരുടെ അകംനിറയെ പ്രതീക്ഷകളായിരുന്നു ഒപ്പം ആശങ്കകളും തന്റെ ഭർത്താവിന് സംഭവിച്ചതെന്താണെന്നറിയാൻ അവർ അതിയായി ആഗ്രഹിച്ചു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പലതും പറഞ്ഞെങ്കിലും വസ്തുതകളുടെ ആന്തരാർത്ഥം അവർക്കറിയുമായിരുന്നില്ല അതിനാൽ പിതൃവ്യപുത്രനും പ്രമുഖ പണ്ഡിതനുമായ വറക്കത്തുബിനു നൌഫലിനെ സമീപിച്ച് നടന്നതെല്ലാം വിശദമായി വിവരിച്ചുകൊടുത്തു അല്പസമയം തലതാഴ്ത്തിയിരുന്ന് ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വറക്കത്തിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം ഖദീജ നീ പറയുന്നത് യാഥാർത്ഥ്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തു വന്നത് മൂസാക്ക് ദൗത്യം നൽകിയ ദൂതൻ തന്നെ അദ്ദേഹം ഈ ജനതയുടെ പ്രവാചകനാണ് തീർച്ച അതിനാൽ ധൈര്യമായിരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക ഖദീജ റലിയാഹു വൻഹ വീട്ടിൽ തിരിച്ചെത്തി അപ്പോഴും തിരുമേനി ഗാഠനിദ്രയിലായിരുന്നു അതിനാൽ അവർ സന്തോഷവാർത്ത അദ്ദേഹത്തെ അറിയിക്കാനായി ഉണരുന്നതുവരെ കാത്തിരുന്നു വറക്കത്തു പറഞ്ഞ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തശേഷം പ്രിയതമന്റെ പ്രവാചകത്വത്തിൽ താൻ വിശ്വസിച്ചതായി സ്നേഹപൂർവ്വം പ്രഖ്യാപിച്ചു വർഷം മുമ്പാണ് കദീജ ബീവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് അന്നവർ അറിയപ്പെടുന്ന പണക്കാരിയും കച്ചവടക്കാരിയുമായിരുന്നു നാൽപ്പത് തികഞ്ഞ വിധവ രണ്ടു മക്കളുടെ മാതാവും മകൾ ഹാലയും മകൻ ഹിന്ദും ഇരുവരുടെയും പിതാവ് ആദ്യ ഭർത്താവ് അബൂഹാലബിനു സുറാറയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അതീക്ക് ബിനു അഴീദ് വിവാഹം കഴിച്ചു ആ ദാമ്പത്യവും അധികകാലം നീണ്ടുനിന്നില്ല പിതാവ് കുവൈലിതിൻ്റെയും മറ്റു ചിലരുടെയും സഹായത്തോടെയാണ് ഖദീജ ഖദീജീവി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് കുലീനയും കുബേരയുമായിരുന്നതിനാൽ പല കുറേശി പ്രമുഖരും അവരോട് വിവാഹ നടത്തിയിരുന്നു എന്നാൽ അവരതെല്ലാം നിരസിക്കുകയാണുണ്ടായത് കാരണം തന്റെ ഭർത്തൃപഥത്തിലല്ല പണത്തിലാണ് അവരൊക്കെയും കണ്ണുവെച്ചതെന്ന് ഖദീജക്ക് നന്നായി അറിയാമായിരുന്നു തനിക്ക് വേണ്ടി വ്യാപാരം നടത്താൻ അവർ ആളുകളെ ഏർപ്പെടുത്തുക പതിവായിരുന്നു തദാവശ്യാർത്ഥം കുറേശ്യ ഗോത്രത്തിലെ വിശ്വസ്തനായ ആരെയെങ്കിലും ലഭിക്കാൻ അവർ അന്വേഷണം നടത്തുന്നതായി നെബിതിരുമേനിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് അറിഞ്ഞു അതിനാൽ സഹോദരപുത്രനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു മകനെ ഞാനൊരു ദരിദ്രനാണ് കാലം നമുക്കെതിരും വ്യാപാരത്തിനയക്കാൻ ഖദീജ ആളെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു പ്രതിഫലമായി രണ്ടൊട്ടകമാണ് അവരുടെ വാഗ്ദാനം നിന്റെ കാര്യത്തിൽ അത് ഏതായാലും മതിയാവില്ല ഞാൻ അവരോട് സംസാരിക്കട്ടെയോ താങ്കളുടെ ഇഷ്ടം പോലെ മുഹമ്മദ് മുഴിഞ്ഞു അബൂത്വാലിബ് ഖദീജയെ സമീപിച്ചു പറഞ്ഞു നിന്റെ വ്യാപാരത്തിന് മുഹമ്മദിനെ ഏർപ്പെടുത്തി പ്രതിഫലമായി രണ്ടൊട്ടകം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവരെയാണ് നിനക്ക് വേണ്ടതെന്ന് കേട്ടു പക്ഷേ മുഹമ്മദിന് നാലൊട്ടകമെങ്കിലും വേണം ഒരകന്ന കൊള്ളരുതാത്തവനു വേണ്ടിയാണെങ്കിൽ പോലും താങ്കളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കും ഒരടുത്ത പ്രിയപ്പെട്ടവനു വേണ്ടിയാണെങ്കിൽ പിന്നെ പ്രശ്നമെന്ത് ഖദീജ പറഞ്ഞു പിതൃവ്യൻ അബൂത്വാലിബ് ആവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് ഖദീജയുടെ കച്ചവട ചരക്കുകളുമായി അവരുടെ ഭൃത്യൻ മൈസരയോടൊന്നിച്ച് സിറിയയിലേക്ക് പുറപ്പെട്ടു ആ യാത്ര വമ്പിച്ച വിജയമായിരുന്നു പതിവിലേറെ ലാഭം ലഭിച്ചു മുഹമ്മദിന്റെ സാമർഥ്യവും സത്യസന്ധതയുമായിരുന്നു ഇതിന് കാരണം അദ്ദേഹത്തിന്റെ കളങ്കമില്ലാത്ത പെരുമാറ്റവും സ്വഭാവമേന്മയും മൈസറയെ വല്ലാതെ ആകർഷിച്ചു മടക്കയാത്രയിൽ മക്കയുടെ അടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു മുഹമ്മദ് വേഗം ഖദീജയുടെ അടുത്തേക്കു ചെല്ലൂ താങ്കൾ വഴി അള്ളാഹു അവർക്ക് നൽകിയ ലാഭം അറിയിക്കൂ അവർ നല്ല കൂലി തരും മുഹമ്മദ് വന്നപ്പോൾ ഖദീജ വീടിന്റെ മുകൾ തട്ടിലായിരുന്നു ഒട്ടകപ്പുറത്ത് വരുന്ന മുഹമ്മദിനെ അവർ താഴെ ഇറങ്ങി വന്ന് സ്വീകരിച്ചു യാത്രാവിവരണവും വ്യാപാര വിവരങ്ങളുമെല്ലാം ഖദീജ ശ്രദ്ധാപൂർവ്വം കേട്ടു അല്പസമയത്തിനു ശേഷമാണ് മൈസറ സ്ഥലത്തെത്തിയത് പിന്നീട് അയാൾ നൽകിയ വിവരണത്തിൽ നിന്നാണ് അവർക്ക് മുഹമ്മദിന്റെ സ്വഭാവശുദ്ധിയെയും സദ്ഗുണങ്ങളെയും സംബന്ധിച്ച് ശരിക്കു മനസ്സിലായത് അതോടെ അവർക്ക് അതിരറ്റ് ആദരവ് തോന്നി അത് സ്നേഹമായി മാറാൻ ഏറെക്കാലം വേണ്ടിവന്നില്ല അതോടെ അദ്ദേഹത്തെ ഭർത്താവായി കിട്ടാൻ കൊതിച്ചു ഒട്ടും വൈകാതെ തന്റെ മോഹം അവ സ്നേഹിതയായ മുനയ്യയുടെ മകൾ നുഫൈസയെ അറിയിച്ചു നുഫൈസ വളരെ രഹസ്യമായി മുഹമ്മദിനെ സമീപിച്ചു ചോദിച്ചു വിവാഹം കഴിക്കുന്നതിന് താങ്കൾക്കെന്താണ് തടസ്സം എത്ര കാലം ഇങ്ങനെ തനിച്ചു കഴിയും മുഹമ്മദ് പറഞ്ഞു കല്യാണം കഴിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാവിധ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും താങ്കളെ ഒഴിവാക്കിത്തരികയും സൗന്ദര്യവും സമ്പത്തും അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു സ്ത്രീ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കൾക്ക് സമ്മതമാണോ നുഫൈസ ചോദിച്ചു ആ സ്ത്രീ മുഹമ്മദ് ആരാഞ്ഞു ഖദീജ കുവൈലിതിന്റെ മകൾ അതെങ്ങനെ നടക്കാനാണ് മുഹമ്മദ് സംശയം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി നുഫൈസ പറഞ്ഞു അത് ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം അങ്ങനെ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്ന മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിച്ചു വിവാഹമൂല്യം ഇരുപത് ഒട്ടകമായിരുന്നു ആ ദാമ്പത്യവല്ലരിയിൽ ആറ് കുസുമങ്ങൾ വിരിഞ്ഞു രണ്ട് പുത്രന്മാരും നാല് പുത്രിമാരും ഖാസിം അബ്ദുള്ള റൊക്കിയ ജെയ്നബ് ഉമ്മുകുൽസൂം ഫാത്തിമ എന്നിവരാണവർ മുഹമ്മദിനും ഖദീജയ്ക്കും കടുത്ത ദുഃഖം സമ്മാനിച്ചുകൊണ്ട് പുത്രന്മാർ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ പരലോകം പ്രാപിച്ചു രമ്യവും സംതൃപ്തവുമായ ദാമ്പത്യ ജീവിതമാണ് അവർ നയിച്ചത് ഖദീജയുടെ സ്നേഹമസൃണമായ പെരുമാറ്റം അനാഥത്വമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മുഹമ്മദിന് മോചനം നൽകാൻ പോന്നതായിരുന്നു അവരിൽ നിന്ന് അദ്ദേഹത്തിന് കരുണാർദ്രമായ മാതാവിന്റെ ലാളനയും സ്നേഹസമ്പന്നയായ ഭാര്യയുടെ പ്രേമ ലഭിച്ചു അവർ നിർമ്മലമായ സ്നേഹത്തിൻ്റെയും കറപുരളാത്ത കാരുണ്യത്തിൻ്റെയും നിറകുടമായിരുന്നു പ്രവാചകത്വ ലബ്ധിയോടെ അവരുടെ ജീവിതം പ്രയാസപൂർണമായി മാറി ശത്രുക്കൾ കഠിനമായി ദ്രോഹിച്ചു അന്നം മുടക്കി പരമാവധി പരിഹസിച്ചു സാമൂഹിക ബഹിഷ്കരണത്തിന് വിധേയമാക്കി അതോടെ സുഖസമൃദ്ധമായ ജീവിതം നയിച്ച് ശീലിച്ച ഖദീജ റതിയഹുവിൻഹ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു സമൂഹത്തിന്റെ വെറുപ്പും വിരോധവും ട്ടും തൊഴിയും അനുഭവിക്കാൻ നിർബന്ധിതയായി എല്ലാം അവർ സന്തോഷപൂർവ്വം സഹിച്ചു മാത്രമല്ല പ്രിയതമന് ആവശ്യമായ ആവേശവും പ്രചോദനവും പകർന്നുകൊടുക്കുകയും ചെയ്തു തന്റെ പ്രസന്നമായ മുഖത്തെ മന്ദഹാസത്തിലൂടെയും കരുണാമയമായ പെരുമാറ്റത്തിലൂടെയും അവർ പ്രവാചകന്റെ പ്രയാസങ്ങൾ നന്നെ ലഘൂകരിച്ചു ദുഃഖം ഒപ്പിയെടുത്തു ഖദീജ ഖദീജറിയാഹുഅൻഹ തന്റെ സമ്പത്തൊക്കെയും ിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനായി ഭർത്താവിന് വിട്ടുകൊടുത്തു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ നബി തിരുമേനിക്ക് താങ്ങും തണലുമായി നിലകൊണ്ടു അങ്ങനെ താനാണ് പ്രവാചകന്റെ പ്രഥമ അനുയായിയെന്ന് പ്രഖ്യാപനത്തിലൂടെയെന്ന പോലെ പ്രവർത്തനത്തിലൂടെയും അവർ തെളിയിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും പിണക്കമോ അലോസരമോ ഉണ്ടായിട്ടില്ല തന്റെ പ്രിയപത്നിയുടെ ഓരോ പ്രവൃത്തിയും പ്രവാചകനെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കുകയായിരുന്നു അവർ സ്നേഹവും നന്മയും വിശ്വാസവും വിശുദ്ധിയും കൊണ്ട് നെബിതിരുമേനിയെ തുണച്ചു ഭയപ്പാടകറ്റി ബാധ്യതാഭാരം ലഘൂകരിച്ചു ആത്മധൈര്യം പകർന്നുകൊടുത്തു അവരുടെ കനിവ് കിണിയുന്ന കണ്ണുകളുടെ കടാക്ഷം കഥനത്താൽ കനം തൂങ്ങിയ ഹൃദയത്തിന് കുളിരു പകരുന്നതായിരുന്നു ഹിജറയ്ക്ക് മൂന്നു വർഷം മുൻപാണ് ഖദീജ ഇഹലോകവാസം വെടിഞ്ഞത് അവരുടെ വിയോഗം നെബിതിരുമേനിയിൽ ഏൽപ്പിച്ച ആഘാതം അതിശക്തമായിരുന്നു പിന്നീട് പലരും അദ്ദേഹത്തോടൊത്ത് ജീവിതം പങ്കിട്ടെങ്കിലും ഖദീജ ഖദീജീവിയോളം തിരുമനസിൽ സ്വാധീനം ചെലുത്തിയ മറ്റാരുമില്ല അവിടെന്ന് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അവരോടുള്ള സ്നേഹം എന്നിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നു